ഹരി കൃഷ്ണ ഇന്ന് ഡേറ്റ് ഇരുപത്തെട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമുക്ക് തുടങ്ങാം ഓം ശുക്ലാബരം വിഷ്ണു ശിശുവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായി സർവ വിഘ്നോപശാന്തേ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണോ ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ ഗുരുവേ സർവലോകാനാം വിഷജീപരോഗം സർവവിദ്യാനം ദക്ഷിണാമൂർത്തയേ നമ നാരായണം നമസ്കൃത്യ നരഞ്ജൈവ് നരോത്തമം ദേവീം സരസ്വതിയും വ്യാസം ദോജയമുധീര കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വൃജപ്രിയം കൃഷ്ണം ദ്വീപായണം വന്ദേ കൃഷ്ണം വന്ദേ ബുധാസുധം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവി തപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമ ഹരേ നാരായണ നമുക്ക് തുടങ്ങാം ഹരേ കൃഷ്ണ ഇന്ന് നമ്മൾ പറയാൻ പോണത് ദശമസ്കന്ധത്തിലെ അമ്പത്തിനാലാമത്തെ അധ്യായത്തിലെ മുപ്പത്തിയേഴാമത്തെ ശ്ലോകം തൊട്ടിട്ട് നമുക്ക് പറയണം ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തി ആ രുമിയുടെ തലമുണ്ടനം ചെയ്തിട്ട് ഭഗവാൻ അവിടെ നിൽക്കുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാരെയൊക്കെ തോൽപ്പിച്ച് ബലരാമസ്വാമി അവരുടെ അടുത്ത് വന്നു കൃഷ്ണൻ്റെയും രുക്മിണിയുടെ അടുത്ത് വന്നപ്പോൾ ഇങ്ങനൊരു കാഴ്ച കണ്ടു കാഴ്ച കണ്ടപ്പോൾ ആ കാരുണ്യമെറിയിട്ടുള്ള ബലരാമസ്വാമി വേഗം കട്ട കഴിച്ചു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രുക്മിണിയുടെ സഹോദരനാണ് ബന്ധുക്കാരനാണ് അത് കാരണം ചെയ്തത് ശരിയായില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം തന്നെ ഭഗവാനെ ചീത്ത പറയുകയാണ് ചിതത് ഉണ്ടെങ്കിൽ ഏട്ടനാണല്ലോ ഏട്ടന് അനിയനെ ചീത്ത പറയാലോ അപ്പോൾ ഇവിടെ എന്താ ഭാവം എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ രുക്മിണി ദേവി അനിയൻ്റെ ഭാര്യയാണ് ആ ഭാര്യയുടെ ഏട്ടനാണ് എന്താ പറയുക രുക്മി അപ്പോൾ അനിയൻ ചെയ്തത് തെറ്റാണ് എന്നാൽ തെറ്റല്ല ചെയ്തതെന്ന് ബോധിപ്പി അനിയനെ അനിയനെ സമാധാനിപ്പിക്കും വേണം അതുമാതിരി രുക്മിയിലെ രുക്മിണിയുടെ ഏട്ടം ചെയ്തത് തെറ്റാണ് എന്ന് രുക്മി രുക്മിണിയെ ബോധിപ്പിക്കും വേണം ഇതാണ് ഡിപ്ലമസി എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ടുപേരും സന്തോഷിപ്പിക്കണം കൃഷ്ണനെയും സന്തോഷിപ്പിക്കണം രുക്മിണിയും സന്തോഷിപ്പിക്കണം അതാണ് ഈ കാരണന്മാരുടെയൊക്കെ ഒരു സ്വഭാവം ആർക്കും ഒരു എന്താ പറയുക ന്യൂട്രാലിറ്റി എന്നൊക്കെ പറയില്ലേ ഈ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് അത് രീതിയിൽ നിന്ന് കാര്യങ്ങൾ സോർട്ടൗട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ മുകളിൽ എന്നാൽ കൊടുക്കേണ്ടത് കൊടുക്കും വേണം എന്നാൽ അത് കൊടുത്തമാതിരി ഫീൽ ചെയ്യും ചെയ്യരുത് ഭഗവാൻ ഇതൊക്കെ മുമ്പേ കൂട്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ ഭഗവാനിതൊക്കെ അറിയാൻ അതിൻ്റെതാണ് ഉണ്ടാവാൻ പോകണം എന്നുള്ളത് ഭഗവാൻ ജീവിതമൊക്കെ ശരി ഉണ്ടാവുള്ളൂ തെറ്റായിട്ട് അത് തോന്നണമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസാധു ഇതം ത്വയാ കൃഷ്ണ കൃതം അസ്മജുഗുപ്സിതം വപന്നം ശ്മശ്രു വൈരൂപ്യം സുഹൃദോവത എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പറയുകയാണ് ഈ കൃഷ്ണ എന്ന് പറയാണ് ഈ ത്വയ നിന്നാൽ അസാധു ഇതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയല്ലാത്ത ഈ കാര്യം എന്താണ് കൃതം നീ ചെയ്തു അസ്മത് ജുഗുപ്സിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്മത് പറഞ്ഞാൽ നമുക്ക് ഇത് ഉചിതമല്ല നല്ല കാര്യമല്ല എന്താ സുഹൃത പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹൃത്തിൻ്റെ ശ്മശ്രു കേശാനാം ആ തലമുടി അതിനെ വപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിച്ചു കളഞ്ഞിട്ട് വൈരൂപ്യം ആ വിരൂപനാക്കി തീർത്തത് അത് വധ എന്നാണ് പറഞ്ഞത് അതൊരു തരത്തിൽ കൊല്ലണ പ്രവൃത്തിയാണ് പ്രിയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അവിടെ ഇങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ വന്നു ഏട്ടനെ കുറച്ച് കണ്ടപ്പോൾ ദേഷ്യമൊക്കെ വന്നു കൃഷ്ണ നീ ചെയ്തത് ശരിയായില്ല ഏട്ടോ എൻ്റെ പ്രവൃത്തി ഒട്ടും ശരിയായില്ല നമുക്ക് നമ്മളെ യാദവംശത്തിലെ ആൾക്കാരാണ് കുറച്ച് മാനം മര്യാദക്കുള്ള ആൾക്കാരാണ് നമുക്കിത് അശേഷം യോഗ്യമായിട്ടുള്ള കാര്യമല്ല നൻ്റെ ഈ രുക്മി എന്ന് പറഞ്ഞത് സുഹൃത്തുവാണ് അതേമാതിരി രുക്മിണിയുടെ ഏട്ടനുമാണ് അയാളുടെ തലമുടിയൊക്കെ അർക്ക് അത് നന്നായില്ലല്ലോ നന്നായില്ലോ അതിപ്പോൾ അവനെ വധിച്ച മാതിരിയല്ലേ അപ്പോൾ നമ്മുടെ ബന്ധുവല്ലേ ഇങ്ങനെ തേജോധം ചെയ്തിട്ട് നീയെ അപമാനിച്ചത് ഇത് ആര് കേൾക്കുന്നുണ്ട് രുക്മി കേൾക്കുന്നുണ്ട് കാരണമെന്തെങ്കിൽ ആ വാക്ക് രുക്മിക്ക് കുറച്ച് സന്തോഷമാകും കാരണം ഒരാളെങ്കിലും എന്നെ മനസ്സിലാക്കിയില്ലോ എന്നുള്ള എന്തായാലും നാണം കെട്ടിട്ട് എല്ലാം ആ നശിച്ചിരിക്കുന്ന രുക്മിക്ക് ഇത് കേട്ടപ്പോൾ ഒന്ന് സന്തോഷമായിട്ടുണ്ടാവും കൃഷ്ണനൊന്നും ചീത്ത പറഞ്ഞില്ലേ എനിക്കോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാൽ ബലരാമസ്വാമി ഇങ്ങനെ കുറച്ച് ചീത്ത പറയട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നും സന്തോഷമായി ഒന്ന് നോക്കി തലകറിച്ചൊക്കെ നോക്കി എന്തായി പറയണമെന്നുള്ളത് ആ കന്താളിച്ചു പോയി അപ്പോൾ അത് കേട്ട് തലട്ടാട്ടി ശരി ഏട്ടാ ഏട്ടൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശരി അതായിക്കോട്ടെ ഞാൻ സ്വീകരിച്ചു എന്താ അടുത്ത് പറയണത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോളേ രുക്മിണി രുക്മിണിയുടെ മുഖത്തോക്കിയിട്ട് പറഞ്ഞു എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ ഏവ അസ്മാൻ സാദ്വി അസൂയേഥ ഭ്രാതുർവൈരൂപ്യ ചിന്തയാ സുഖദുഃഖോ സുഖദുഃഖധോനെ സുഖദുഃഖദോന ചാന്യോ അസ്ഥീം യഥ സുഹൃത ബുഖ് പുമാ എന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാദ്വി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹേ സുശീലേ എന്നുള്ളതാണ് രുക്മിണി വിളിച്ചത് രുക്മിണിയെ സാ ഭ്രാതൃ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയൻ ഭ്രാതരാവ് ആ അല്ല നൻ്റെ ഭ്രാതാവ് ഭ്രാതൃ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൻ്റെ ഭാതാവ് ഇങ്ങനെ വൈരൂപ്യ ചിന്ത അതാണ് പറഞ്ഞത് ഈ എൻ്റെ സഹോദരനെ വിരൂപപ്പെടുത്തി എന്ന് വിചാരിച്ചും കൊണ്ട് നീ വിഷമിക്കുന്നതും വേണ്ട നീ ഇപ്പം എന്തായാലും അത് ഞങ്ങളുടെ കുറ്റം ആരോപിക്കൊന്നും വേണ്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അവിടെ പറയണെന്നുദ്ദേശം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ രുക്മിണിയെ സമാധാനിപ്പിക്കും വേണം എന്നാ ഇത് കേട്ടിട്ട് നിൽക്കണ അനിയനെ ഒന്ന് സൂഹിപ്പിക്കും വേണം ബൽറാം സാമിൻ്റെ ആ ഡിപ്ലമസിയാണ് ഈ പറയണത് അതാ പറഞ്ഞത് ഈ പ്രതിവൃതയായിട്ടുള്ള സുശീല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാവമായിട്ടുള്ള രുക്മിണി ഞങ്ങളോട് നീരസം തോന്നരുത് പിന്നെ പറയാണ് ഈ എല്ലാവരും അവനവൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമല്ലേ രുക്മിണി അനുഭവിക്കുക അതാ പറഞ്ഞത് എന്താച്ച സുഖദുഃഖത ഈ സുഖത്തെ അതുമായി ദുഃഖത്തെ കൊടുക്കുന്ന ആ എന്താണ് സ്വകൃത ബുഖ് പറഞ്ഞെങ്കിൽ താൻ ചെയ്ത കർമ്മത്തിൻ്റെ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നവൻ താനാകുന്നു അത് മറ്റവർക്ക് കൊടുക്കാൻ മറ്റവർന്ന് കിട്ടണതല്ല എന്തുകൊണ്ടാച്ചാൽ ഈ അവനവൻ്റെ പ്രവൃത്തി കൊണ്ടാണ് സുഖങ്ങളും ദുഃഖങ്ങളും കിട്ടുന്നത് ഇപ്പോൾ രുക്മി ചെയ്ത പ്രവൃത്തി എന്താ പറയുകയാണ് രുക്മിണി നീന്താ ആലോചിക്കൂ രുക്മി എന്താ ചെയ്തത് രാക്ഷസവിധി നൻ്റെ സമ്മതത്തോടു കൂടിയിട്ട് നീ കൃഷ്ണനെ ബ്രാഹ്മണൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ട് കൃഷ്ണൻ്റെ അടുത്തേക്ക് ബ്രാഹ്മണനെ പറഞ്ഞയച്ചിട്ട് വിളിച്ചു വരുത്തിയിട്ട് നീ പറഞ്ഞ പ്രകാരമൊക്കെ ചെയ്തു അത് അതിനെ എതിർത്തും കൊണ്ട് നൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് കൃഷ്ണൻ എങ്ങനെയൊക്കെ ചെയ്തത് ഇത് നമ്മൾ ഈ അർത്ഥങ്ങൾ പലതരത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയാലേ അതിൻ്റെ ഇത് വരണുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ രുക്മിണി സ്വയംവരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന രുക്മിണി സ്വയംവരം ഭഗവാന്റെ കല്യാണമാണ് ഞാൻ അതെന്താ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ താത്വികപരമായിട്ടുള്ള വശം അത് നമുക്ക് നാളെ പറയാം ഈ രുക്മിണി സ്വയംവരം എന്ന് പറഞ്ഞാൽ എന്താണുള്ളത് ഇവിടെ നമ്മൾ കാണുന്നത് കൃഷ്ണൻ രുക്മിണിയെ വിവാഹം കഴിച്ചു ബലരാമസ്വാമി കൃഷ്ണനെ ചീത്ത പറഞ്ഞു രുക്മിണിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഇതിനൊക്കെ കുറെ കാരണങ്ങളൊക്കെ ഉണ്ട് അത് അത് ആധ്യാത്മിക വശത്തിൽ ചിന്തിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല കഥകൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല ഇവിടെ ഓരോരുത്തരും ചെയ്തിരിക്കുന്ന ആ പുണ്യപാപകർമ്മങ്ങളുടെ ഫലമായിട്ടുള്ള സുഖദുഃഖങ്ങൾ അവനവൻ തന്നെ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണ് ആര് ബലരാമസ്വാമി രുക്മിണിയോട് പറയണത് അതിൻ്റെ അർത്ഥം എന്താ ഈ രുക്മി ശിശുപാലന് അതായത് രുക്മിണിക്ക് ഇഷ്ടമില്ലാത്ത ആളൊക്കെ വിവാഹം ചെയ്ത് കൊടുക്കുന്ന അതുമാതിരി ലുക്മീടെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമില്ലാത്ത രീതിയിൽ ഭീഷ്മകനും അതുമാതിരി അമ്മയ്ക്കും ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിർബന്ധപൂർവം ശിശുപാലിന് വിവാഹം ചെയ്ത് കൊടുക്കാൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് കന്യകയുടെ ഇഷ്ടം അറിയാണ്ട് ആ വിവാഹം ചെയ്ത് കൊടുക്കുന്ന മാതാപിതാക്കൾക്കും സഹോദരന്മാർക്കും ഉള്ള ഒരു പാഠമാണ് ഇവിടെ പറയണത് അപ്പോൾ ഈ ശാസനയിൽ രുക്മിണിയോട് പറയാണ് നീ ഞങ്ങളെ കുറ്റം പറയുന്ന വേണ്ട രുക്മിണി ഞങ്ങളുടെ ഉള്ളിൽ നീരസം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല വിഷമിക്കുന്ന ആവശ്യമൊന്നുമില്ല അതിപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിരൽരാമസ്വാമി വിചാരിച്ചു ഇപ്പോൾ ഇങ്ങനെ കൃഷ്ണൻ ഇങ്ങനെ ചെയ്തതിന് രുക്മിണി കൃഷ്ണൻ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് രുക്മിണിയുടെ മനസ്സിലുണ്ടാവും എന്ന് വെച്ചിട്ടാണ് ഇത് പറഞ്ഞത് അതല്ലേ രുക്മിണി നേരെ കാലിൽ പിടിക്കാണ്ടായ കാരണം ഉണ്ടായേ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഏട്ടനോടുള്ള മമത ആ പറയണത് അത് പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്നൊരു തിരിഞ്ഞിങ്ങോട്ട് നോക്കി അപ്പോൾ കൃഷ്ണനെ രുക്മിണിയോട് കാര്യം പറഞ്ഞപ്പോൾ ആ കൃഷ്ണന് സമാധാനമായി കുറച്ച് ആ അപ്പോൾ അത് നോക്കി പറഞ്ഞു കൃഷ്ണാ നീയേ അടുത്ത ശ്ലോകത്ത് പറയുകയാണ് നീ ചെയ്തത് ചെയ്തതിപ്പോൾ ശരിയാണെന്ന് ഞാൻ സമ്മതിക്കണമെന്നില്ലാട്ടോ അതാ അടുത്ത ശ്ലോകത്ത് പറയണത് അതേ കൃഷ്ണ ബന്ധു വധാർഹ ദോഷോബി നന്ദുർ വധമർഹദീ നൈവോഷേണ ഹതാ കിം ഹന്യദേ പുന കൃഷ്ണനോട് പറഞ്ഞു പറയാണ് എന്താ വച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണ നീ എത്രയായാലും ചെയ്തത് ശരിയായില്ലേ കൃഷ്ണ നീ വെറുതെ വർത്തമാനം പറയുന്നതും വേണ്ട എന്തായാലും നീ വിവാഹം കഴിച്ചു എന്നെ വിളിച്ചു രുക്മി രുക്മിണിയെ നീ രുമിണിയെ എന്നെ വിളിച്ചു നീ വന്നു വിവാഹം കഴിച്ചു ആ വിവാഹം കഴിച്ച സമയത്ത് കൈ പിടിച്ച സമയത്ത് ഈ രുക്മി തൻ്റെ ബന്ധുവായിട്ട് തീർന്നു എന്നു ഞാൻ ആദ്യം മനസ്സിലാക്കണ്ടേ അപ്പോൾ ആ ബന്ധുവായി തീർന്ന സ്ഥിതിക്ക് രുക്മിയെ തേജോവധം ചെയ്തത് ഒട്ടും ശരിയായില്ല ആ തലമുണ്ടരണം ചെയ്ത് ശരിയായില്ലാട്ടോ എന്താ ഉപേക്ഷിച്ചാൽ പോരാറുന്നില്ലയേ എന്നാണ് ചോദിക്കുന്നത് വെറുതെ വിട്ടാ വിടാറുന്നില്ലേ എന്തിനാ വെറുതെ ഇങ്ങനെ യുദ്ധം ചെയ്തിട്ട് തോറ്റു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വിട്ടുപോകാറില്ലേ കൃഷ്ണ എന്നാ ചോദിച്ചത് അതാണ് വദാർഹ ദോഷ അഭി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രുക്മി യുദ്ധം ചെയ്യാൻ വന്നു യുദ്ധം ചെയ്യാൻ വന്ന സ്ഥിതിക്ക് രുക്മിയെ വധിച്ച് കളയേണ്ടത് അത് അനുചിതം തന്നെയാണ് സംശയമൊന്നുമില്ല കൃഷ്ണ നീപ്പം ചെയ്തതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ബന്ധു പറഞ്ഞത് ബന്ധുവിനെ വധിക്കാൻ അർഹനാണ് എന്നുണ്ടെങ്കിലും ന ബന്ധോർ അർഹതി ആ ബന്ധുവിൽ നിന്ന് അതായത് നീയൊരു ബന്ധുവാണ് ആ കൃഷ്ണ നീയൊരു ബന്ധുവായത് കാരണം നന്നിൽ നിന്ന് ആ വധത്തെ ന അർഹതി അർഹിക്കാൻ പാടില്ല എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ത്യാജ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ത്യാജാസ്വേനവ ദോഷേണ ഇനി എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ത്യജിക്കാറുല്ലേ എന്നിട്ട് പറയാണ് ഹദാ കിം ഹന്യതേ പുന ഈ ഹനിക്കപ്പെട്ടവനെ പിന്നെയും ഹനിപ്പിക്കുന്ന ഹനിക്കണ മാതിരിയല്ലേ നീ തലമുണ്ടെണ്ണം ചെയ്തതാണ് ചോദിക്കണത് അതായത് എന്താ എന്താ ഉത്തരം ചോദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊല്ലാൻ തക്ക ദേഷ്യം നിനക്ക് ആ ദോഷം രുക്മി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് രുക്മി തെൻ്റെ ബന്ധുവായ സ്ഥിതിക്ക് ആ വധിക്കുന്നത് യോഗ്യമായിട്ടുള്ള പരിപാടിയല്ല അവനെ എനിക്ക് ഉപേക്ഷിക്കായിരുന്നു കൃഷ്ണ ഇതൊന്നും വീരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല കേട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയാണ് തിരിച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രുക്മിണിയോട് പിന്നെയും പറയാണ് സമാധാനിപ്പിക്കുകയാണ് രുക്മിണി ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നീയെ വിഷമിക്കൊന്നും വേണ്ട അതിനും കാരണമുണ്ട് ആ ബലരാമൻ സ്വാമിയുടെ ഡിപ്ലമസിയാണ് ഏട്ടൻ്റെ ആജിനെ ചിത്ത പറഞ്ഞു രുബ്മിണിയെ സമാധാനിപ്പിച്ചു പിന്നീ ആനിയനെ ചിത്ത പറഞ്ഞു അവരുടെ മുമ്പിലെ ചിത്ത പറഞ്ഞു ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ് ക്ഷത്രിയാണാമയം ധർമ്മ പ്രജാപതി വിനിർമ്മിത ഭ്രാതാബി ഭ്രാതരം ഹന്യാദ്രസ്തരാ തരസ്ഥഥ എന്ന് പറഞ്ഞു പറയാണ് പരിശുദ്ധ മഹാരാജാവേ ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ് അതിനുശേഷം രുണിൻ്റെ രുണിയുടെ അടുത്ത് പറയുകയാണ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രുക്ിണി ഇന്നിപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു എന്താ ചെയ്യുക ഈ സഹോദരന്മാർക്ക് പോലും ഈ പരസ്പരം യുദ്ധം ചെയ്ത് കൊല്ലാം എന്നുള്ള ആ ക്ഷത്രിയ ധർമ്മം പ്രജാപതിയായിട്ടുള്ള ആ ബ്രഹ്മദേവൻ തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിച്ചതാണ് നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഇതൊക്കെ ബ്രഹ്മദേവൻ തീരുമാനിച്ചിട്ടുള്ളതാണ് അതായത് ക്ഷത്രിയനാണ് ക്ഷത്രിയ ധർമ്മത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പോൾ ക്ഷത്രിയ ധർമ്മപ്രകാരം പ്രകാരം ഇനിയിപ്പോൾ ഏട്ടനാണ് അനിയനാണ് അച്ഛനാണ് അമ്മയാണ് എന്നുള്ളതങ്ങനെ ചിന്തയൊന്നുമില്ല ക്ഷത്രിയ ധർമ്മ പ്രകാരം അധർമ്മം പ്രവർത്തിച്ചവനെ കൊല്ലുക എന്നുള്ളത് അത് ക്ഷത്രിയ ധർമാണെന്ന് മനസ്സിലാക്കിക്കോളൂ അതാ പറഞ്ഞത് ഈ മൂഢന്മാർ അതായത് ക്ഷത്രിയന്മാർക്ക് കൽപ്പിതമായിട്ടുള്ള ആ ധർമ്മം അതിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ കൂട്ടുകാരനെന്നോ ബന്ധുവെന്നോ നോക്കേണ്ട ആവശ്യമില്ല ദുഃഖിണി അതുകൊണ്ട് എൻ്റെ അനുജൻ നൻ്റെ സഹോദരനെ വിരൂപനാക്കി തീർത്തതിൽ പരിഭവിക്കൊന്നും വേണ്ട അതാണ് ഭ്രാതാബി ഭ്രാതരം ഹന്യാദ് എൻ്റെ ഭ്രാതാവ് എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരനെ ഇങ്ങനെ വധിക്കാതെ വിട്ടതിൽ ഇങ്ങനെ ചെയ്തതിൽ തെറ്റാണ് എന്നുണ്ടെങ്കിലും അതൊക്കെ ഈ ബ്രഹ്മദേവൻ തീരുമാനിച്ചിട്ടുള്ളതാണ് ക്ഷത്രിയ പ്രകാരം ചെയ്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നിട്ട് പിന്നെയും കൃഷ്ണനെ സഹായ ഒന്ന് ഒന്ന് ശകാരിക്കുകയാണ് എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ്റെ ഭാവം കാണിക്കണമല്ലോ അപ്പോൾ ഏട്ടൻ അനിയന്മാരെ ചീത പ്രാണമാതിരി തന്നെ പറയുകയാണ് കൃഷ്ണ ീ നീ ഇത് കേൾക്കൂ രാജസ്യ ഭൂമേർ ഭൂമേർവിത്ത സ്ത്രീയോ മാനസ്യ തേജസ മാനിനോന്യസ്യ വാഹേതോ ശ്രീമദാന്ധ ശിബന്തിഹി എന്ന് പറഞ്ഞു എന്താച്ചിട്ടുണ്ടെങ്കിൽ ഈ കൃഷ്ണ ഒരു കാര്യം മനസ്സിലാക്കൂ ഈ ഐശ്വര്യത്തിൻ്റെ അഭിമാനം കൊണ്ട് വിവേകം നശിച്ച ദുരഭിമാനികളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഭൂമി ധനം സ്ത്രീ പ്രതാപം ഈ ഇങ്ങനെയുള്ള സ അതിൻ്റെ പേരിൽ അകൃത്യങ്ങൾ ചെയ്യുള്ളൂ എന്നാണ് പറയണത് ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീമതാന്ത പറഞ്ഞ ഐശ്വര്യം കൊണ്ട് അന്ധനായിട്ടുള്ള വിവേകം നശിച്ചു പോയിട്ടുള്ള മാനിനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനിന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരഭിമാനികൾ രാജ്യസ്യ രാജ്യത്തിൻ്റെയോ ഭൂമി ഭൂമിയുടെയോ വിത്തസ്യ ധനത്തിൻ്റെയോ സ്ത്രീയ സ്ത്രീയുടെയോ മാനസ്യ ലോകസമ്മാനത്തിൻ്റെയോ തേജസ് തൻ്റെ വൈഭവത്തിൻ്റെയോ അന്യസ്യ ഹേതോവ നീ വേറെന്തോ കാരണത്തിൻ്റെയോ വശം കെട്ടിട്ട് ക്ഷിബന്തിഹി ആക്ഷേപിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു എന്താ വച്ചിട്ടുണ്ടെങ്കിൽ പറയാണ് കൃഷ്ണ ഈ പ്രവൃത്തി ഇപ്പം നീ ചെയ്തതുണ്ടല്ലോ നമ്മൾക്കിപ്പോൾ അത് അനുചിതമായിട്ട് പോയി എന്താച്ചാ കൃഷ്ണൻ ചെയ്തത് സെറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണന് വിഷമം ഉണ്ടാവേണ്ടാലോചിച്ചിട്ടാണ് ബലരാമസ്വാമി പറയണത് കൃഷ്ണ നീ ചെയ്തത് ശരി തന്നെയാണ് കേട്ടോ ഒരു സംശയവും വേണ്ട അങ്ങനെ നമുക്ക് ഇതൊക്കെ അനുചിതമായിട്ടുള്ള തീർന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിവേകമുള്ള ആൾക്കാരുണ്ടല്ലോ ബന്ധുക്കളെ നിന്ദിക്കാറില്ല സാധാരണ വിവേകമുള്ള ആൾക്കാർ ബന്ധുക്കളെ വിചാരിക്കുന്നത് നിനക്ക് നല്ല വിവേകൊക്കെ ഉണ്ട് കൃഷ്ണ നീ ബന്ധുക്കളെ നീ ഇതൊരു ചെയ്തിട്ടില്ല പക്ഷേ ദേഹാഭിമാനം മൂത്ത് അധികരിച്ച് ഉള്ള രുക്മി ഇങ്ങനെ ന്യായം അന്യായങ്ങൾ വിചാരം ചെയ്യാനുള്ള ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് ഒരു അവിവേകിയായിട്ട് ഈ ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല പക്ഷേ ഈ ഒരു രുക്മിണി കാരണം കൊണ്ട് ബന്ധുവിനെ അപമാനിച്ചത് നമുക്ക് തന്നെ ഒരു അപകർഷതാബോധം ഉണ്ടാവുന്ന രീതിയിൽ മറ്റുള്ളവർ പറയും പക്ഷേ നമ്മൾ നമ്മളുടെ ഇത് പ്രകാരേ ചെയ്തിട്ടുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രുക്മി മതാന്തനായിട്ടുള്ള ആളാണ് ഐശ്വര്യം കൊണ്ട് മതിച്ചിട്ടുള്ള ആളാണ് അയാളുടെ മുകളിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് വിരോധമൊന്നുമില്ല ശിക്ഷ കൊടുക്കണം പക്ഷെ എന്നാലും കൃഷ്ണ ഈ ചെയ്ത കാര്യം ശരിയാണ് എന്നും പറയാൻ പറ്റില്ല തെറ്റാണ് എന്നും പറയാൻ പറ്റില്ല എന്ന രീതിയിലാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതിനുശേഷം രണ്ടാമതും മൂന്നാമതും രുക്മിണി സമാധാനപ്പെടുത്താണ് അടുത്ത ശ്ലോകത്തിൽ എന്താ പറയണത് തവേയം വിഷമാബുദ്ധി സർവഭൂതേഷു ദുർഹൃ ദുർഹൃദാം യന്മന്യസി സദാഭദ്രം സുഹൃദാം ഭദ്രം ഭദ്രം അജ്ഞവത് എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാണ് ഹേ അനുജത്തി രുക്മിണി എന്നാ പറഞ്ഞത് ഞാനൊരു കാര്യം പറയട്ടെ ഇനിയിപ്പോൾ എൻ്റെ ചിന്താഗതിയും നന്നല്ല അപ്പോൾ രുക്മിണിക്കൊരു കൊട്ടു കൊടുക്കണമല്ലോ ഇപ്പോൾ രുക്മിണി ഇപ്പോൾ ശരി ഏട്ടൻ പറഞ്ഞതൊക്കെ സമ്മതിച്ചു കൃഷ്ണനെ ഇപ്പോൾ ചീത്ത പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ രുക്മിണി നന്നോട് ഞാനൊരു കാര്യം പറയട്ടെ നെയ്യ് ചെയ്തതും ശരിയല്ല നൻ്റെ ചിന്താഗതി ശരിയല്ല അങ്ങനെ വല്ലതും ചിന്തിക്കേണ്ടതെന്നെങ്കിൽ മാറ്റിക്കോളൂ എന്ന അതായത് രുക്മിണി നൻ്റെ സഹോദരൻ എല്ലാവർക്കും അനിഷ്ടം ചെയ്യുന്നവനാണ് അയാള് സ്വന്തം ജ്യേഷ്ഠനാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് അയാൾക്ക് അയാൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം വരാൻ പാടില്ല എന്ന് നീ വിചാരിക്കണത് ശരിയല്ലാന്ന് മനസ്സിലാക്കണം കേട്ടോ ആ അർത്ഥം അങ്ങനെയാണ് അതാണ് സർവഭൂതീഷു സകലഭൂതങ്ങളിലും ദുർഹൃദ ദുഷ്ടമനസ്കരായിട്ടുള്ള സുഹൃദാം സുഹൃത്തുക്കളക്ക് അജ്ഞവത് പറഞ്ഞെങ്കിൽ അജ്ഞന്മാരെ പോലെ ഭദ്രം ക്ഷേമത്തെ മന്യസ്യത് നീ ആഗ്രഹിക്കുന്നു എന്നത് തവ നിൻ്റെ ഇയം ബുദ്ധി ഈ ബുദ്ധിയിൽ വിഷമ വിഷമബുദ്ധിയാണ് അത് സദാ അഭദ്രായിട്ട് തീരും അതായത് അതെപ്പോഴും അബദ്ധമായിട്ട് തീരുന്നാണ് പറഞ്ഞത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബലരാമൻ്റെ മനസ്സിലായി ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും രുക്ണിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വിഷമം പോയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞുകൊടുക്കുകയാണ് പറയാണ് ഈ ഭൂതദ്രോഹം ചെയ്യുന്നവരെ സർവഭൂതേഷു മനുഷ്യരെ കുൽ അത് ആ മൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്നവരെ ശാസിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ബലരാമൻ പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് ദുഷ്ടനായിട്ടുള്ള രുക്മി ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ രുക്മി രുക്മി രുക്മിയെ കൃഷ്ണൻ വിരൂ വിരൂപനാക്കിയതിൽ നീ വ്യസനിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അവകാശമൊന്നുമില്ല എൻ്റെ സഹോദരൻ അതായത് രുക്മിണിയോട് പറയാണ് രുക്മിണി നിൻ്റെ സഹോദരൻ ഏത് തരക്കാരനായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവനെ ശിക്ഷിക്കാൻ പാടില്ല എന്ന വിചാരം അത് പക്ഷപാതമാകുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആ പക്ഷപാതം നീ ചെയ്തത് ശരിയായില്ല രുമിണി നിനക്ക് ഈ വിധം ആലോചിച്ച് തല പുണ്ണാക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാറ്റിനെയും ഒരേ രീതിയിൽ കാണുന്ന ആ ഭഗവാന്റെ പ്രീതി കിട്ടാൻ നിനക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ് പറഞ്ഞത് കൃഷ്ണൻ്റെ സ്നേഹം കിട്ടാൻ ബുദ്ധിമുട്ടാവും കൃഷ്ണൻ എല്ലാറ്റിലും സമഭാവത്തിൽ കാണുന്നതാണ് ദുഷ്ടതരം ചെയ്തവരെ ശിക്ഷിക്കുക എന്നുള്ളത് ആ കൃഷ്ണൻ്റെ സ്വഭാവമാണ് എന്നുള്ളതാണ് പറഞ്ഞു കൊടുത്തത് ഇനി അടുത്ത ശ്ലോകത്ത് പറയാണ് വീണ്ടും പറയാണ് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ശ്ലോകങ്ങളെ കൊണ്ട് കുറച്ച് ഉപദേശം കൊടുക്കുകയാണ് ആരൊക്കെ ദുക്മിണിക്ക് ആത്മമോഹോ നൃണാമേഷ കല്പ്യതേ ദേവമായ സുഹൃദ്ദാസീന ഇതി ദേഹാത്മമാനം എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാണ് ഈ രുക്മിണി ഒരു കാര്യം മനസ്സിലാക്കൂ ആത്മാവ് എല്ലാവരുടെയും ഒന്നാണ് തത്വം പറയാണ് എല്ലാ സകല ജീവജാലങ്ങളിലും ചരാചരങ്ങളിലും ഇരിക്കുന്ന ആത്മാവ് ഒന്നാണ് ഈ ഈശ്വരൻ്റെ മായയിൽ മയങ്ങിയതുകൊണ്ടാണ് ഈ ശരീര ആ ശരീരാഭിമാനികൾ അതായത് ഈ എന്താ പറയുക ഐശ്വര്യമതാന്തന്മാർ ഐശ്വര്യം നിറഞ്ഞിരിക്കുന്ന ആ ദുരഭിമാനികൾ അവർക്ക് ഈ ബന്ധു ശത്രു മിത്രം ഉദാസീനൻ എന്നിവയൊക്കെ തോന്നുന്നതാണ് സുഹൃദ് ദുർഹൃദ് ഉദാസീനൻ ഇതി ദേഹാത്മമാനിന ഇതൊക്കെ ദേഹത്തിനെ ആത്മാവായി ധരിച്ചിരിക്കുന്ന ആൾക്കാർക്കുള്ളതാണ് പക്ഷേ ആത്മമോഹ ആത്മമോഹോ നൃണാമേഷാം എന്നു പറഞ്ഞത് എന്ന് പറയേണ്ട മനുഷ്യർക്ക് ആത്മമോഹം എന്ന് പറഞ്ഞെങ്കിൽ ആത്മജ്ഞാനം അപ്പോൾ ഈ വിവരല്ലാത്ത ശരീരാഭിമാനികൾക്ക് ഈശ്വരൻ്റെ മായയിൽ മുഴുകിയതുകൊണ്ട് അവർക്ക് അവരുടെ ആത്മജ്ഞാനം നഷ്ടപ്പെട്ടതുകൊണ്ട് എല്ലാവരെയും ഈ ബന്ധു മിത്രം ഉദാസീനൻ എന്ന രീതിയിൽ തോണ തോന്നുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആത്മാവും ഒന്നാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ് രുക്മിണി ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഏക ഏവ പരോ ഹി ആത്മാ ആത്മാർവേഷാം അഭിദേഹിനാം ഗൃഹ്യതേ മൂഢേർ യഥാ ജ്യോതിർ യഥാ നഭ എന്ന് പറഞ്ഞു എന്താ ചേരുന്നുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞു എല്ലാവരുടെയും പരമാത്മാവ് ഒന്നാണ് അതാണ് ഏക ഏവ ഹീ ആ ഏകം തന്നെയാണ് ആത്മാവായിട്ടുള്ളത് പിന്നെന്താ ഈ ജ്യോതിയഥ തേജസ് എന്ന പോലെയും നഭ ആകാശം എന്ന പോലെയും നാന ഇവ അനേകമായിട്ട് അത് കാണപ്പെടുന്നു എന്നാണ് പറയണത് ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആത്മാവിനെ പറ്റിയിട്ട് വർണ്ണിക്കുകയാണ് എന്താ ആത്മാവ് എന്നുള്ളത് നമ്മൾ കുറേ വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ചെറുതായിട്ട് പറയാം ഓരോ വിറകിലെയും അഗ്നി വേറെ വേറെ ആയിട്ടും ഓരോ കുടത്തിലെയും ആകാശം ഭിന്നമായിട്ടും തോന്നുന്ന പോലെയാണ് ഓരോരേ ശരീരത്തിലെയും ആത്മാവിനെ വേറെ വേറെയായി കാണുന്നത് അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ഏകഏവ പരോഹ്യ ആത്മാ ആത്മാർവേഷാം അഭിദേഹിനാം നാനേവ ഗൃഹ്യതേ മൂഢേർ യഥാ ജ്യോതിർ യഥാ നഭ ഇപ്പോൾ ചെറുതായിട്ട് വിശദീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പത്ത് കൊടങ്ങൾ നിറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പത്ത് പാത്രങ്ങളിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അതിൽ ഈ ഒരു കുടത്തിൽ നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ആകാശം കാണും അങ്ങനെ പത്ത് കുടങ്ങളിലും ആകാശം കാണും എന്ന് വെച്ചിട്ട് ആകാശം ഒന്നേയുള്ളൂ മനസ്സിലാക്കണം ആകാശം ഒന്നേ ഉള്ളൂ പത്ത് കൊടങ്ങളിൽ ആയതുകൊണ്ട് പത്ത് ആകാശം എന്ന് പറയാൻ പറ്റില്ല അതുമാതിരി പത്ത് വറകിൻ്റെ കഷ്ണ ആ വറകിൻ്റെ കഷ്ണത്തിൻ്റെ ഉള്ളിൽ അഗ്നി ഉള്ളതാണ് ആ അഗ്നി എല്ലാം അതിന് രൂപം ഒന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ വറകിന് രൂപം പത്തെണ്ണുണ്ട് കുടത്തിന് പത്ത് രൂപ പത്തെണ്ണം ഉണ്ട് പത്ത് കുടത്തിൻ്റെ ഉള്ളിൽ ജലം അതും വെവ്വേറെയാണ് പക്ഷേ കുടത്തിൻ്റെ ഉള്ളിൽ ആകാശം ഒന്നേ ഉള്ളൂ അതുമാതിരി വിറകിൻ്റെ ഉള്ളിൽ അഗ്നി ഒന്നേ ഉള്ളൂ അതേമാതിരി ഈ സകല ചരാചരങ്ങളിലും ആത്മാവായിട്ടുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം ആ ആത്മാവിൻ്റെ ഏതാണ് ആത്മാവിൻ്റെ രൂപങ്ങളാണ് മനസ്സിലാക്കണമല്ലോ മനസ്സിലായിട്ട് വിചാരിക്കുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടിയും പറയാം ഇവിടെ ഒരു കൃത്യമായിട്ടൊരു പോയിൻ്റ് ആണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഈ രുക്മിണി രുക്മിണി നീ ഒരു കാര്യം മനസ്സിലാക്കണം ആത്മാവ് എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആകാശം എന്ന് പറഞ്ഞതും ഒന്ന് മാത്രമേ ഉള്ളൂ ആത്മാവ് ആകാശത്തിനെ മാതിരിയാണ് ഒന്ന് മാത്രമേ ഉള്ളൂ ആ ആത്മാവ് അഗ്നിയെ പോലെയാണ് എന്ന് മനസ്സിൽ വിചാരിക്കുക അഗ്നി ഒന്നേ ഉള്ളൂ ആ പത്ത് ഭാഗങ്ങളിലായിട്ട് പത്ത് വർഗം കൊള്ളികൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തീ പടർന്ന് അഗ്നി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പത്തെണ്ണത്തിൽ പത്ത് അഗ്നികൾ ഉണ്ടാവില്ല അഗ്നി ഒന്ന് മാത്രമേ ഉള്ളൂ അതുമാതിരി പത്ത് കുടങ്ങളിൽ പത്ത് കുടങ്ങളിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആകാശം നമുക്ക് തോന്നപ്പെടും പത്ത് ആകാശം കാണുന്നുണ്ട് തോന്നിയാലും ആകാശം ഒന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവിടെ എന്ത് നടന്നു ഒരു രൂപമുണ്ടായി ആ അതുമാതിരി പത്ത് വർഗം കൊള്ളിയുടെ മോളിൽ അഗ്നി ജ്വലിക്കുമ്പോൾ പത്ത് തരത്തിലുള്ള അഗ്നി രൂപങ്ങളുണ്ടായി അപ്പോൾ അവിടെ രൂപത്തിന് മാറ്റം ഉണ്ടാവണു വറകിന് മാറ്റം ഉണ്ടാവണു പക്ഷേ അഗ്നിക്ക് മാറ്റമില്ല അതേമാതിരി നമ്മളുടെ ഈ സകല ചരാചരങ്ങളിലും ജീവജാലങ്ങളിലുമുള്ള ആത്മാവ് ഒന്ന് മാത്രമേ ഉള്ളൂ അത് പല പല രൂപങ്ങളിലായിട്ട് മാറ്റം പരിണാമം സംഭവിച്ചതുകൊണ്ട് തോന്നപ്പെടുന്നതാണ് രുക്മിണി എന്ന് പറയുന്നത് എന്നാൽ എല്ലാറ്റിൻ്റെ ഉള്ളിലുള്ളതും ആ ഭഗവാൻ ഒന്ന് മാത്രമേ ഉള്ളൂ ആ ചൈതന്യം മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കൂ എന്നുള്ളതാണ് പറയണത് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ് ദേഹ ആദ്യന്തവാനേഷ ദ്രവ്യപ്രാണഗുണാത്മക ആത്മന്യവിദ്യയാക്ലപ്ത സംസാരിയതി ദേഹിനം എന്ന് പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയാണ് ഈ ആകാശം പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ് ആകാശം വായു അഗ്നി ജലം ഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള അഞ്ച് പഞ്ചഭൂതങ്ങൾ പിന്നെന്താണ് ഈ പ്രാണൻ അതുമാതിരി സത്വം രജസ് പറഞ്ഞ മൂന്ന് ഗുണങ്ങൾ ഇതിലെ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവയെ കൊണ്ടാണ് ദേഹങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രാണ അത് പ്രാണനും അതുമാതിരി പഞ്ചഭൂതങ്ങളും എല്ലാം കൂടി കലർന്നതാണ് ഇദ്ദേഹങ്ങൾ ഈ വക സാധനങ്ങൾക്കൊക്കെ ഹേ രുക്മിണി എന്താ ഇതിനൊക്കെ ആദ്യമുണ്ട് അവസാനമുണ്ട് ആകാശം വായു അഗ്നി ജലം ഭൂമി പറഞ്ഞ പഞ്ചഭൂതങ്ങൾക്കും സകലചരാചരങ്ങളിലെ പ്രാണനും സത്വം രജസ്സ് തമസ് പറഞ്ഞിട്ടുള്ള മൂന്ന് ഗുണങ്ങളും ഈ ഇവ കൊണ്ട് നിർമ്മിക്കപ്പെട്ട എല്ലാ ദേഹങ്ങൾക്കും ആദ്യവുമുണ്ട് അവസാനവുമുണ്ട് എന്ന് മനസ്സിലാക്കൂ അത് ഈ കയറിൽ പാമ്പ് എന്ന മാതിരി അജ്ഞത കൊണ്ട് വിവരല്ലായ്മ കൊണ്ട് എന്താണ് അതാണ് എന്ന് പറഞ്ഞത് ഈ ആത്മാവിലെ അവിദ്യ കൊണ്ട് ആരോപിക്കപ്പെട്ടവയാണ് ഇവ കാര്യങ്ങളൊക്കെ ഈ കാണുന്നതെല്ലാം അവിദ്യ മൂലം നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അത് ഇന്നതാണ് ആ മാവ് മൂവാണ്ട മാവ് ആ മാവ് പുളിമാവ് ആ മാവ് ഒട്ടുമാവ് എന്നൊക്കെ നമ്മൾ നമ്മളുടെ രൂപങ്ങൾ കൊടുത്തിരിക്കുകയാണ് പക്ഷേ എല്ലാറ്റിലും ഉള്ളത് എന്താ ഉണ്ടാവണം എന്താ ഈ മാങ്ങ എന്ന് പറഞ്ഞ സാധനം തന്നെ ഉണ്ടാവണുള്ളൂ അപ്പോൾ ഈ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ നമ്മളതിനെ ഓരോരോ രൂപങ്ങൾക്കും ഓരോരോ പേര് വിളിക്കണു എന്നിട്ട് അതിനൊരു ശരീരഘടന കൊടുക്കണോ ആ ശരീരത്തിനെ ആ ശരീരത്തിനെയാണ് ആത്മാവ് എന്നുള്ള ആ ബോധം ജീവൻ ഉണ്ടാവണു എൻ്റെ ശരീരമാണ് ആത്മാവ് എന്നുള്ള ആ ബോധം ജീവൻ ഉണ്ടാവണു വളരെ ഗഹനമായിട്ട് പഠിക്കേണ്ട ഒരു തത്വമാണ് കേട്ടോ ഇനി ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം നമ്മളുടെ പൂജാമുറിയിലെ വളക്കി ഇരിക്കുന്നു ആ വളക്ക് എന്തുകൊണ്ട്ണ്ടാക്കിയിട്ടുള്ളതാ ഓട് കൊണ്ട്ണ്ടാക്കിയിട്ടുള്ളതാണ് ആ ഓട് കൊണ്ട്ണ്ടാക്കിയിട്ടുള്ള വളക്ക് നമ്മൾ അതിന് ഒരു മൂശാലന്റെ അടുത്തെ കൊണ്ടേ കൊടുത്തിട്ട് ആ വളക്കിനേ നമ്മൾ ഒരു കിണ്ടി ആക്കിയിട്ട് മാറ്റീന്ന് വെച്ചിരിക്ക അല്ലേ കിണ്ടിയാക്കി മാറ്റി അതിനെ മൂശാലി കൊണ്ടുപോയിട്ട് ഉരുക്കി അതിനെ കിണ്ടിയുടെ രൂപമായിട്ട് മാറ്റി അപ്പോൾ എന്താ ഉണ്ടായേ വളക്ക് എന്നുള്ള പേര് മാറി അത് കിണ്ടി എന്നുള്ള പേരായിട്ട് മാറി അല്ലേ എന്നാൽ അതിലടങ്ങിയിരിക്കുന്ന മൂലധാതു എന്താ വളക്കാണോ അല്ല കിണ്ടിയാണോ അല്ല അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ധാതു ഓട് പറഞ്ഞ സാധനം മാറ്റം എന്താ സംഭവിച്ചത് അതിൻ്റെ രൂപം മാറിയപ്പോൾ വളക്ക് എന്നുള്ളത് രൂപം മാറിയപ്പോൾ കിണ്ടിയായിട്ട് മാറി അപ്പോൾ രൂപത്തിനെ മാറ്റുള്ളൂ ഓടിന് മാറ്റില്ല എന്ന മാതിരി ആ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആ അതിലടങ്ങിയിരിക്കണ സത്യമായിട്ടുള്ള വസ്തു ഒന്ന് മാത്രമേ ഉള്ളൂ ഈശ്വരൻ അതായത് ഓട് ആ അതിനെ രൂപം മാറ്റിയപ്പോൾ ഈ മൂശാലി എന്ന് പറയുന്ന ആ മായാസ്വരൂപിണി ഈ സൃഷ്ടിച്ചപ്പോൾ വളക്കിനെ മാറ്റി ഓടാക്കിയപ്പോൾ അവിടെ രൂപമാറ്റം വന്നു പക്ഷേ ആത്മാവിന് മാറ്റില്ല ഓടിന് മാറ്റില്ല മനസ്സിലാക്കണം അപ്പോൾ രൂപങ്ങൾക്ക് മാറ്റമുണ്ടാവും ഭാവങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ഇതുമാതിരി ആണ് പ്രപഞ്ചത്തിലെ ഓരോരോ വസ്തുക്കളും ആ നാമരൂപങ്ങൾക്കും ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമാണ് ഇപ്പോൾ ഈ ഓടമെന്ന് പറഞ്ഞ സാധനം പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് അല്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നത് ആരാണ് എല്ലാറ്റിലും ആ ഭഗവത് സ്വരൂപമായിട്ടുള്ള പരമാത്മാവ് മാത്രമേ ഉള്ളൂ അതിനൊക്കെ നാശമുണ്ട് ഓടിനും നാശമുണ്ട് പക്ഷേ അതായത് ആ കാണുന്ന സാധനങ്ങൾക്കൊക്കെ നാശമുള്ളതാണ് ആ ആ ആത്മാവിൻ്റെയും മോളിൽ ഇരിക്കുന്ന ആത്മാവാണ് പരമാത്മാവ് ആ പരമാത്മാവായിട്ട് തന്നെയാണ് ജീവാത്മാവായിട്ട് മാറിയിരിക്കുന്നത് ആ ജീവാത്മാവിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല ആ ജീവാത്മാവ് പല പല വേഷങ്ങളും പല പല രൂപങ്ങളായി ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ ഉള്ള ആത്മാവ് ഒന്നു മാത്രമേ ഉള്ളൂ മനസ്സിലാക്കി അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം ഇനി ഇവിടുന്ന് കുറച്ചും കൂടി പറയുമ്പോഴേക്കും എന്തായാലും തീരില്ല നമുക്കത് നാളെ പറയാം അപ്പോൾ ഈ ആത്മാവും ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം ആ ആ അവിദ്യാസ്വരൂപ ആ അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള ആ മായയാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ആത്മാവിനെ വേർതിരിച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ജീവാത്മാവായി സങ്കല്പിക്കുകയും ആത്മാവ് ആത്മാവും പരമാത്മാവും രണ്ടല്ല ഒന്നാണ് എന്ന് മനസ്സിലാക്കുന്ന ആ വിദ്യയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് ഈ അവിദ്യ നിർമ്മിതമായിട്ടുള്ള പഞ്ചഭൂതങ്ങളും അതുമാതിരി പ്രാണനും അതുമാതിരി ഈ ത്രിഗുണങ്ങളും എല്ലാറ്റിനും കൊണ്ട് ഇരുപത്തിനാല് തത്വങ്ങളെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ദേഹമാണ് ജീവൻ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന നമ്മൾക്കൊക്കെ ആ ഉണ്ട ഉള്ള അവിദ്യ മാറി വിദ്യാസ്വരൂപിണിയായിട്ടുള്ള ബോധസ്വരൂപിണിയായിട്ടുള്ള ആ അറിവ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുക അതാണ് പരമാത്മചൈതന്യം ഞാനും ഈശ്വരനും രണ്ടല്ല ഒന്നാണ് ആ ഭേദഭാവന നമുക്ക് മാറിയിട്ട് ഞാനും ഭഗവാനും ഒന്നാണ് എന്നുള്ള ചിന്ത നമ്മൾക്ക് ഉണ്ടാക്കി തീർക്കാനാണ് നമ്മൾ ഭാഗവതം പഠിക്കേണ്ടത് എന്തായാലും തൽക്കാലം നിർത്താം ഞാൻ ഇന്നിപ്പോൾ ഈ അധ്യായം കഴിക്കണം എന്ന് വിചാരിച്ചു തർന്നു തീർന്നില്ല നാളത്തെങ്കിലും കഴിഞ്ഞ് നമുക്ക് മറ്റന്ന ഇത് പറയാം എന്താ പറയുക എന്നാൽ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ രുക്മിണി സ്വയംവരം പറഞ്ഞ എന്താന്നുള്ളത് ആധ്യാത്മിക വശം നമുക്ക് മറ്റന്നാൾ ചിന്തിക്കാം എന്തായാലും തൽക്കാലം ഇത് നിർത്താം ഹരേ നാരായണ ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരേ ഹരി